തൃശ്ശൂരിലെ ATM കവർച്ചയ്ക്ക് ഉപയോഗിച്ച ആയുധം തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു. താണിക്കടുത്ത് നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. പാലത്തിൽ കാർ നിർത്തിയ ശേഷം തോട്ടിലേക്ക് ആയുധങ്ങൾ വലിച്ചെറിഞ്ഞെന്ന് പ്രതികൾ മൊഴി നൽകി. കവർച്ചാ സംഘം കടത്തിക്കൊണ്ടുപോയ ATMന്റെ ട്രേയും കണ്ടെടുത്തിട്ടുണ്ട്. ATM തകർക്കാൻ ഉപയോഗിച്ച സിലിണ്ടർ പുഴയിൽ നിന്ന് കണ്ടെടുത്തു. സുരജ് സജി തൃശ്ശൂരിൽ ചേരും. സുരജ്, 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ്, തെളിവെടുപ്പ് തുടരുകയാണോ? നിർണായകമായ എല്ലാ വിവരങ്ങളും ഏകദേശം ലഭിച്ചു എന്ന് തോന്നുന്നു. ആയുധങ്ങൾ, പിന്നീട് ട്രേ, അങ്ങനെ എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ, വിവരങ്ങൾ? കേസിലെ ഏറെ നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഈ 3 ATMകളും തകർക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ ഗ്യാസ് കട്ടറും അടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് ഈ പ്രതികൾ മടങ്ങുന്നതിനിടെ, 3 സ്ഥലങ്ങളിലും മോഷണം നടത്തി തിരികെ മടങ്ങുന്നതിനിടയിലാണ് ഈ താണിക്കുടത്തെ പുഴയ്ക്ക് സമീപം ഈ പാലത്തിൽ നിന്ന്, മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിലിണ്ടറുകൾ അടക്കം വലിച്ചെറിഞ്ഞതെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ATM തകർത്ത് പണം കവരുന്ന സമയത്ത് ഈ പണം സൂക്ഷിച്ചിരുന്ന ട്രേകളടക്കം ഈ സംഘം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ പണം മാത്രം എടുത്ത ശേഷം ഈ ട്രേയും പിന്നീട് ഈ പുഴയിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 8 ട്രേകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 3 ATMകളിലായിരുന്നു അന്ന് മോഷണം നടന്നത്. ഇതിനുശേഷം ഇവർ താണിക്കൂടത്ത് കൂടി ദേശീയപാതയിലേക്ക് മടങ്ങി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. എന്തായാലും ഷൊർണൂർ റോഡിലെ ATMലും ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുത്തു. ഇതിൽ 5 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നു. ഇതിൽ നേരിട്ട് മോഷണത്തിൽ പങ്കുള്ള 4 പ്രതികളെയാണ് ഇന്ന് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തത്. ഇനി 2 ATMകളിൽ കൂടി പ്രതികളെ എത്തിച്ച് തെളിവെടുക്കാനുണ്ട്. അത് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇനി അവശേഷിക്കുന്ന 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ്. പ്രതികൾ ഏറെ തിരക്കുള്ളവരാണ് ഇവരെ. തെലങ്കാന ആന്ധ്ര പോലീസിനും കൂടി ആവശ്യമുണ്ട്.